പക്ഷെ ഉപജാപത്തിന് എങ്ങനെയാ ചർച്ച ചെയ്യാൻ പറ്റുക? എന്താണ് കേന്ദ്രം പറഞ്ഞ രണ്ട് കാര്യമാണ് കേന്ദ്രം പറഞ്ഞത്. ഒന്ന്, അമിത്ഷാ പറഞ്ഞ കാര്യം മുന്നറിയിപ്പ് കൊടുത്തു, കേരളം അവഗണിച്ചു, കള്ളമായിരുന്നു എന്നുള്ളത്. ഞാൻ ഇതുവരെ വസ്തുതാവിരുദ്ധം എന്ന വാക്കേ പറഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്താ? വയനാട് ദുരന്തത്തിൽ കേന്ദ്രം കേരളത്തിനെതിരെ ഉപജാപക സംഘത്തെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നുവെന്ന മന്ത്രി എം ബി രാജേഷ്. സഹായം നൽകേണ്ട സമയത്ത് വസ്തുതയില്ലാത്ത കാര്യങ്ങൾ ഉന്നയിക്കുന്നു. മന്ത്രിയുടെ പ്രതികരണം ന്യൂസ് 18 Q18 അഭിമുഖത്തിൽ. പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പ് റദ്ദാക്കില്ല. നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവെച്ച ഹൈക്കോടതി. 348 പോസ്റ്റൽ വോട്ടുകൾ എണ്ണാത്തതിനെതിരായ മുഹമ്മദ് മുസ്തഫയുടെ ഹർജി തള്ളി. മുതിർന്ന CPM നേതാവും ബംഗാൾ മുൻ മുഖ്യമന്ത്രിയുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. വിട പറയുന്നത് കമ്മ്യൂണിസ്റ്റ് രീതികളും ലാളിത്യവും മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും കൈവിടാത്ത വ്യക്തിത്വം. പാർട്ടിക്ക് എക്കാലത്തും വഴികാട്ടിയെന്ന് CPM. ഗുസ്തിയോട് വിട പറയുന്നുവെന്ന് വിനേഷ് ഫോഗട്ട്. ഗുസ്തി ജയിച്ചു, ഞാൻ തോറ്റു എന്ന് താരത്തിന്റെ വൈകാരിക പ്രതികരണം. വെള്ളി മെഡൽ നൽകണമെന്ന വിനേഷ് ഫോഗട്ടിന്റെ പരാതിയിൽ അന്താരാഷ്ട്ര കായിക തർക്ക പരിഹാര കോടതി വിധി ഇന്ന്. വിനേഷിന്റെ അയോഗ്യതയെ ചൊല്ലി രാജ്യസഭയിൽ ബഹളം. വഖഫ് നിയമ ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമെന്ന് കോൺഗ്രസ്. അവതരിപ്പിക്കരുതെന്നാവശ്യപ്പെട്ട അടിയന്തര പ്രമേയ നോട്ടീസ്. ഭേദഗതി ബില്ലിനെതിരെ പ്രതിഷേധവുമായി മുസ്ലിം സംഘടനകളും. പാലക്കാട് വീണ്ടും കർഷക ആത്മഹത്യ. ജീവനൊടുക്കിയത് നെന്മാറ ഇടിയംപൊറ്റ സ്വദേശി സോമൻ. കൃഷി നശിച്ചതിനാൽ വായ്പാ തിരിച്ചടവ് മുടങ്ങിയെന്ന ആത്മഹത്യാക്കുറിപ്പ്. കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ചത് കൊലപാതകമെന്ന് പോലീസ്. കൊല നടത്തിയത് സ്വകാര്യ ധനകാര്യ സ്ഥാപന മാനേജരായ യുവതിയും കൂട്ടാളികളും ചേർന്ന്. റിട്ടയർഡ് എഞ്ചിനീയർ പാപ്പച്ചൻ കാറിടിച്ച് മരിച്ചത് May 26. അതിജീവനപാതയിൽ വയനാട്. വയനാട്ടിലെ ദുരന്ത ബാധിത മേഖലയിൽ നിന്ന് സൈന്യം ഭാഗികമായി പിൻവാങ്ങുന്നു. ഹെലികോപ്റ്റർ ഉപയോഗിച്ചടക്കം തെരച്ചിൽ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സൈനികർ തുടരും. മടങ്ങുന്ന സംഘത്തിൽ നാവികസേനാ ഉദ്യോഗസ്ഥരുമുണ്ട്. സൈന്യത്തിന്റെ സേവനത്തിന് സർക്കാർ നന്ദി അറിയിച്ചപ്പോൾ ദുരന്ത ഭൂമിയിൽ ജനങ്ങൾ നൽകിയ സഹായത്തിന് സൈന്യവും നന്ദി പറഞ്ഞു. Just because of the support of the people and the morale of the troops, this could be possible. Now you are moving to? Yeah, to our base. We are located at Kannur. We came all over from the Kannur to this place. So we are going back to Kannur. The people yeah. of Kerala thanking you, sir. So we also reciprocate. And the media has been too supportive. And Indian Armed Forces, that is the Indian Army and Navy, was requisitioned by the government on 30th. And we have worked here hands in hand with each other, and that is how we could get the rescue in time. And we are there for the country, and it is our honor to serve our people. Thank you so much. Thank you. I am from Marathalai. How many of you are here? But we represent the team which has come from Trivandrum, Pangod. Pangod camp. You are from Pangod camp? Yes. How many of you reach here from Pangod? We were six officers, six JCOs and 155 otherings. Okay. How was the experience here? Experience, as I have said earlier also, we were given a task and we did our task. That is all what I can say about my experience here.
though we were effectively supported by all civil administration and the police and the other government authorities. ഒത്തൊരുമിച്ചൊരു ശരീരം പോലെ പ്രവർത്തിച്ചതായും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നതായും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഈ ദുരന്തഘട്ടത്തിൽ നടത്തിയിട്ടുള്ള സേവന പ്രവർത്തനങ്ങൾ, രക്ഷാപ്രവർത്തനങ്ങൾ വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിന്റെ അപ്പുറത്താണ്. ഇവിടെ ബഹുമാനിയ ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികളും ഒക്കെ തന്നെ സംസാരിച്ചു. ഈ ദുരന്തമുണ്ടായ ഘട്ടത്തിൽ തന്നെ അവർ സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ച് അവർക്ക് നിർദ്ദേശം വന്നതിന്റെ ഭാഗമായി പെട്ടെന്ന് തന്നെ ഇവിടെ എത്തി. ഒരു നിമിഷം പോലും വൈകാതെ അവരിവിടെ എത്തി എന്നുള്ളതാണ്. എത്തിയത് മുതൽ ഇതുവരെ എന്തൊക്കെയാണ് അവർക്ക് ചെയ്യാനാവുക, സാധ്യമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം ഒരു ടീമായി നിന്നുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. ബെയ്ലി പാലം നിർമ്മാണം അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രക്ഷാദൌത്യ പ്രവർത്തനത്തെ കൂടുതൽ വേഗതയോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് സഹായിച്ചു. ആർമിയുടെയും നേവിയുടെയും പ്രതിനിധികൾ ഇവിടെ സംസാരിക്കുമ്പോൾ എടുത്തു പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങൾ അവർക്ക് നൽകിയ പിന്തുണയെ കുറിച്ചാണ്. യു സെഡ് അബൌട്ട് ദി സപ്പോർട്ട് ദാറ്റ് ദി പീപ്പിൾ, ലോക്കൽ പീപ്പിൾ ഗേവ് ടു യു ആൻഡ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ദി ഗവൺമെന്റ്. എല്ലാ നിലയിലും അവർക്കൊപ്പം നിന്നുകൊണ്ട് സംസ്ഥാനത്തെ സർക്കാർ സംവിധാനങ്ങളും ജില്ലാ ഭരണകൂടവും ജനപ്രതിനിധികളും പ്രാദേശികമായി ജനങ്ങളും ഒത്തൊരുമിച്ച് നിന്ന് ഒരു മനസ്സും ഒരു ശരീരവും പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എല്ലാ പിന്തുണയും, അവർക്ക് ലഭ്യമാകേണ്ട എല്ലാ സൗകര്യങ്ങളും പിന്തുണയും അതിലൂടെ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തൊക്കെ അവർക്ക് ചെയ്യാനാകുമോ അതെല്ലാം അവർ ഇതിനൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അവർ നടത്തിയിട്ടുള്ള സേവനം വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിനപ്പുറത്താണ്. നോ വേർഡ്സ് ടു സേ അബൌട്ട് ദി വാല്യുബിൾ സർവീസസ് ദാറ്റ് യു ഹാവ് ഗിവൺ അസ്. വി സല്യൂട്ട് യു ഓൾ. ഡാൻ കുര്യൻ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, നമ്മളെ ഈ ദുരിത കയത്തിൽ നിന്ന് കൈപിടിച്ചുയർത്താൻ എത്തിയ സൈന്യത്തിന് ആദ്യം തന്നെ ഒരു ബിഗ് സല്യൂട്ട് നൽകുകയാണ്. നിസ്വാർത്ഥമായ പ്രവർത്തനം അവസാനിപ്പിച്ച ഒരു വിഭാഗം ഇന്ന് മടങ്ങുകയാണ്. ആ ചടങ്ങുകളൊക്കെ നമ്മൾ കണ്ടു. ഇനിയുള്ള വയനാട്ടിലെ ദൌത്യം അതെങ്ങനെയാണ് ആലോചിക്കുന്നത്? ജൂലൈ 30 പുലർച്ചെ മുതൽ അഗ്നിശമന സേനയും മേപ്പാടിയിലെയും കൽപ്പറ്റയിലെയും പോലീസ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് തുടക്കമിട്ട രക്ഷാദൌത്യത്തിന് ഊർജ്ജം പകർന്നുകൊണ്ടാണ് വ്യോമസേനയുടെ പ്രത്യേക ഹെലികോപ്റ്ററുകളിൽ, ആ രണ്ട് ഹെലികോപ്റ്ററുകളിലായി സൈനിക ഉദ്യോഗസ്ഥർ ആദ്യം ഈ ദുരന്തമുഖത്തേക്ക് എത്തുന്നത്. പ്രതികൂലമായ കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് കോഴിക്കോടും കൽപ്പറ്റയിലും അവർ ഹെലികോപ്റ്ററുകളിലെത്തി. ആ ബറ്റാലിയനുകളായി അവർ ഇവിടേക്ക് ഈ ദുരന്തഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. ഇവിടെ എത്തിയതിന് ശേഷം ബെയ്ലി പാലം നിർമ്മിച്ചുകൊണ്ട് വാഹനങ്ങൾക്ക് മുണ്ടക്കൈയിലേക്കും ആ പുഞ്ചിരിമട്ടത്തേക്കും പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം അത് തന്നെയാണ് ഈ രക്ഷാദൌത്യത്തിന്റെ വേഗം കൂട്ടിയത് എന്ന് വേണം പറയാൻ. കാരണം അതിന് മുന്നോടിയായി തന്നെ ആ ഉരുൾപൊട്ടലിന്റെ ആ ബാധിത പ്രദേശങ്ങളിൽ നിന്ന് 600-ലധികം ആളുകളെ നമ്മുടെ അഗ്നിശമന സേന അംഗങ്ങൾ രക്ഷപ്പെടുത്തി സാഹസികമായി പുറത്തേക്ക് എത്തിച്ചിരുന്നെങ്കിലും ഈ ദുരന്തമുഖത്തേക്ക് വേഗത്തിൽ എത്തിച്ചേരുന്നതിന് ആ പാലം തകർന്നത് തടസ്സമായിരുന്നു. അവിടെ ബെയ്ലി പാലം ക്ഷണനേരം കൊണ്ട് പണിതു തീർത്ത് അവിടേക്ക് വാഹന ഗതാഗതം അടക്കം ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ രക്ഷാദൌത്യത്തിന് ഊർജ്ജം പകർന്ന സേനാ വിഭാഗത്തിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തിരികെ അവരുടെ ക്യാമ്പുകളിലേക്ക് മടങ്ങുന്നത്. പ്രധാനമായും കണ്ണൂരിൽ നിന്നും പാങ്ങോട് നിന്നും എത്തിയ ഉദ്യോഗസ്ഥർക്ക് പുറമെ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ബംഗളൂരുവിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ വൃന്ദവും ഇവിടെ നിന്ന് മടങ്ങുകയാണ്. നാവിക ഉദ്യോഗസ്ഥരും ഈ മടങ്ങുന്ന കൂട്ടത്തിലുണ്ട്. ബാക്കിയുള്ളവർ, അതായത് ഇവിടെ ശേഷിക്കുന്ന ഉദ്യോഗസ്ഥർ സൂചിപ്പാറയിലും കാന്തൻപാറയിലും ചാലിയാറിന്റെ വിവിധ ഭാഗങ്ങളിലുമടക്കം മനുഷ്യർക്ക് അങ്ങോട്ട് നേരിട്ട് എത്തപ്പെടാൻ കഴിയാത്ത സൺറൈസ് വാലിയിലെ മേഖലകളിൽ അടക്കം വ്യോമസേന ഹെലികോപ്റ്ററുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന തെരച്ചിലുകളിൽ ഇപ്പോഴും പങ്കാളികളാകുന്നുണ്ട്. ആ തെരച്ചിൽ അങ്ങനെ തന്നെ ഇനി
ഇനിയും തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. രാജ്യത്ത് ഈ പ്രളയ ദുരിതമടക്കം മറ്റ് ദുരന്ത മേഖലകളിലേക്ക് എത്തേണ്ട ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് മുഴുവൻ സേനാ വിഭാഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗം ഇപ്പോൾ മാറുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മുഴുവൻ നന്ദിയും ജില്ലാ ഭരണകൂടത്തിന്റെ മുഴുവൻ നന്ദിയും ജില്ലാ കളക്ടറും മന്ത്രിമാരായ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഒ ആർ കേളുവും നേരിട്ട് സൈനിക ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടവും ഈ നാട്ടുകാരും നൽകിയ സേവനത്തിന് സൈനിക ഉദ്യോഗസ്ഥരും ഹൃദയത്തിന്റെ ഭാഷയിൽ അവരോട് നന്ദി പറഞ്ഞാണ് കളക്ടറേറ്റിൽ നിന്ന് വിടവാങ്ങിയിരിക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ചതിനു ശേഷം സൈന്യത്തിന്റെ ഒരു വിഭാഗം മടങ്ങുകയാണ്. ബെയിലിപ്പാലം നിർമ്മിച്ച അതിന് സുരക്ഷ നൽകേണ്ട ഒരു വിഭാഗം അവിടെ തുടർന്നുകൊണ്ടാണ് അവരുടെ മടക്കം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ നിന്നുള്ള അഭിവാദ്യം അവർക്ക് ഓരോരുത്തർക്കും ഓരോ സൈനികനും അർപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ 10 നാളിലും തുടരുകയാണ്. മുണ്ടക്കൈ, സൂചിപ്പാറ, കാന്തൻപാറ മേഖലകളിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്. കിടാവർ, നായയെക്കൂടി ഉൾപ്പെടുത്തിയാണ് പരിശോധന. അതേസമയം ദുരന്ത മേഖല സന്ദർശിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയെത്തും. സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ എസ് പി ജി സംഘം വയനാട്ടിലെത്തി. വിവരങ്ങളുമായി എം ജി മിഥുനാണ് ചേരുന്നത്. മിഥുൻ, 10 നാളിലും തെരച്ചിൽ തുടരുകയാണ്. ദുർഘടമായ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിലാണ് അവിടെ പുരോഗമിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏത് തരത്തിലാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത്? അതേസമയം പ്രധാനമന്ത്രി കൂടി ദുരന്തഭൂമി സന്ദർശിക്കാൻ എത്തുകയാണ്. എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ? അതെ, തീർച്ചയായും 10 നാളും ഊർജിതമായ തെരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. 6 സോണുകളായി തിരിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ മുണ്ടക്കൈ, ചൂരൽമല, ഒപ്പം തന്നെ അട്ടമല, പുഞ്ചിരിപട്ടം അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നും വ്യാപകമായ തെരച്ചിൽ നടക്കുകയാണ്. ഇത്തരത്തിൽ NDRF ഒപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിന്റെ ഒക്കെ ഭാഗമായി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒക്കെ വലിയൊരു സംഘം ഇപ്പോഴും തെരച്ചിലുണ്ട്. ഒപ്പം തന്നെ സന്നദ്ധ സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള തെരച്ചിലും നടക്കുകയാണ്. അതായത് ഒരു വട്ടം കൂടി ഉറപ്പിച്ചുകൊണ്ട് ഉള്ള തരത്തിലേക്ക് ഈ ഒരു പൂർണ്ണമായും ഓരോ സ്ഥലങ്ങളിൽ 100% ഉറപ്പുവരുത്തി അവിടെ ഒന്നും തന്നെ ഇനി ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാണ് സംഘം മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ സൂചിപ്പാറ, പോത്തുകല്ല് ഭാഗങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ആരംഭിച്ചിട്ടുള്ള ഈ പ്രത്യേക തിരച്ചിൽ ദൌത്യവും ഇന്ന് പുരോഗമിക്കുകയാണ്. ചാലിയാർ തീരത്തെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടക്കുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞ ദിവസവും രണ്ട് മൂന്ന് മൃതദേഹ ഭാഗങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ഊർജിതമായിട്ടുള്ള പരിശോധന ഹെലികോപ്റ്റർ മുഖേന നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. കൂടാതെ തന്നെ നാളെ മുതൽ ഒരു പ്രത്യേക പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു ജനകീയ തിരച്ചിൽ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അതായത് ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ജനകീയ തിരച്ചിലാവും ഇവിടെ നടക്കാൻ പോവുക. ഒപ്പം തന്നെ ഇതിൽ എല്ലാവർക്കും പങ്കെടുക്കാമെന്നും മന്ത്രിമാർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്ന ആർക്കെങ്കിലും തിരച്ചിലിൽ പങ്കെടുക്കണമെങ്കിൽ അത് നേരത്തെ തന്നെ അറിയിക്കണം. അതിൽ ബന്ധപ്പെട്ട ക്യാമ്പുകളെ സമീപിച്ചാൽ വാഹന സൗകര്യം ഉൾപ്പെടെ സർക്കാർ ഒരുക്കി നൽകും. ഒപ്പം തന്നെ അപകട സ്ഥലത്തേക്ക് അവരെ എത്തിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ വരുന്ന വേളയിൽ ഈ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തന്റെ ബന്ധു ഇവിടെ ഉണ്ട് എന്ന് ആര് പറഞ്ഞാലും അവിടെ തിരയുന്ന വിധത്തിലാണ് ഈ ഒരു ജനകീയ തിരച്ചിൽ ഇപ്പോൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. പുതിയ പരീക്ഷണമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടക്കുകയും ചെയ്യുന്നത്. സേനാംഗങ്ങൾ ഈ തിരച്ചിലിന്റെ ഭാഗമായി ഉണ്ട്. അതായത് NDRFന്റെയും ഒപ്പം തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഒക്കെ സംഘം ഈ ഒരു തെരച്ചിലിന്റെ ഭാഗമായി അവർ ഈ കഴിഞ്ഞ ദിവസങ്ങളായി കഴിഞ്ഞ 9 നടക്കുന്ന ഈ തെരച്ചിലിന്റെ അതേ രീതിയിൽ തന്നെ നാളെയും നടക്കുകയും ചെയ്യും. അതിനു പുറമെയാണ് ഈ ഒരു ജനകീയ തെരച്ചിൽ നടക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശനിയാഴ്ചയാണ് സന്ദർശനം നടത്തുന്നത്. ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കണ്ണൂരിലെത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാകും വയനാട്ടിലേക്ക് എത്തുക. ഒപ്പം തന്നെ ശനിയാഴ്ച രാവിലെ 11:20 അദ്ദേഹം കണ്ണൂരിലെത്തുക എന്നാണ് നമുക്ക് ഔദ്യോഗികമായി ലഭിച്ചിരിക്കുന്ന വിവരം. സന്ദർശനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന പോലീസുമായും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ഇന്ന് കൂടിയാലോചനകൾ നടത്തിയിരുന്നു, ചർച്ചകൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ദുരന്ത ബാധിത പ്രദേശങ്ങളിലും എസ് പി ജി പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ മുണ്ടക്കൈ, ഒപ്പം തന്നെ ചൂരൽമല, പുഞ്ചിരിമട്ടം അടക്കമുള്ള മേഖലയിൽ എസ് പി ജി സംഘം എത്തി സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ഒപ്പം തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് അവർ മറ്റ് ഇടങ്ങളിലേക്ക് ഇപ്പോൾ പോവുകയാണ്. അവരുടെ പരിശോധന ഇപ്പോൾ തുടരുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ ഈ ദുരന്തബാധിത മേഖലകളിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിലാണ് ഈ ഒരു ആകാശമാർഗമാണ് ഈ ഒരു ദുരന്ത പ്രദേശത്തെ കാര്യങ്ങൾ ഒപ്പം തന്നെ ഈ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തുന്നതിന് വേണ്ടി എത്തുക. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടർന്ന് അദ്ദേഹം ഈ ആകാശ
മനുഷ്യമാർഗമുള്ള ഈ ഒരു നിരീക്ഷണം നടത്തിയതിനു ശേഷം അദ്ദേഹം ദുരന്തബാധിതർ താമസിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ സന്ദർശനം നടത്തും. കൽപ്പറ്റയിൽ നടക്കുന്ന അവലോകന യോഗത്തിലും അദ്ദേഹം പങ്കെടുക്കുമെന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ അതാണ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. തുടർന്ന് വൈകിട്ട് 3:45 കണ്ണൂരിൽ നിന്ന് അദ്ദേഹം പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് മടങ്ങുക. ആ രീതിയിലാണ് ഷെഡ്യൂൾ തയ്യാറാക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥ ഏതെങ്കിലും തരത്തിലുണ്ടായാൽ ആ സമയത്ത് ഷെഡ്യൂളിൽ മാറ്റം വരുത്തുകയും ചെയ്യുമെന്ന് അധികൃതർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ ഒരു കടന്നുവരവ് കേരളത്തെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. കാരണം ഈ ഒരു T3 കാറ്റഗറിയിൽ പെടുത്തിക്കൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം അടക്കമുള്ള ആവശ്യം നേരത്തെ തന്നെ പ്രധാനമായും അവർ ഉന്നയിച്ചിരുന്നു. ആ കാര്യത്തിലേക്ക് കൂടി എത്തും. അത് അങ്ങനെ കൂടുതൽ തുക കേരളത്തിന് ലഭ്യമാകുമെന്നുള്ള പ്രതീക്ഷ കൂടി പ്രധാനമന്ത്രിയുടെ ഈ ഒരു സന്ദർശനത്തിലൂടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് കേരളം കരുതുന്നത്. ആര്യ ശരി, എം ജി മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ദൌത്യം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ സംതൃപ്തിയിലാണ് ബെയ്ലി പാലം നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ മേജർ അനീഷ് മോഹൻ. ആലപ്പുഴ സ്വദേശിയായ ഇദ്ദേഹം ദുഷ്കരമായ ദൌത്യത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയാണ്. ഡാൻ കുര്യന്റെ റിപ്പോർട്ട്. ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച കമാൻഡർ അനീഷ് മോഹൻ, മേജർ അനീഷ് മോഹൻ, അദ്ദേഹം നമ്മളോടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു ദൗത്യം? ഇത് നിങ്ങൾ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ ഓർക്കാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹമില്ലാത്ത നിമിഷങ്ങളാണ്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ അവിടെ റെക്കിക്ക് വേണ്ടി ലോഞ്ച് ആയതാണ്. അപ്പോൾ അപ്പത്തൊണ്ട് കണ്ട അവസ്ഥ, ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഫുള്ളി പാക്ഡ് ആംബുലൻസ് രാത്രിയാണ് ഞങ്ങൾ ലാൻഡ് ചെയ്യുന്നത്. അപ്പോഴാണ് സത്യം പറഞ്ഞാൽ ലിറ്ററലി ആ ടൈമിലാണ് ഞങ്ങൾ റെക്ക് ചെയ്യുന്നത്. പാലത്തിന് എത്ര ദൂരം പാലം ബ്രിഡ്ജ് ചെയ്യാനുണ്ട്, ഗ്യാപ്പ് എത്രയാണ്, അപ്പോൾ അങ്ങോട്ട് പോയി റെക്കി ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം പോലും ഇല്ലായിരുന്നു. സോ ഇറ്റ് വാസ് റിയലി പതറ്റിക്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെക്ക് ചെയ്തു, എന്തോരം ഗ്യാപ്പുണ്ട്, എന്തോരം സാധനങ്ങൾ വേണം, അത് നമ്മൾ വിളിച്ചു പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ബ്രിഡ്ജിൻ്റെ വന്നു. പക്ഷേ നമ്മുടെ ലൊക്കേഷൻ വെച്ച് കുറച്ചധികം സാധനങ്ങൾ വേണമായിരുന്നു, അതുകൂടെ വന്നു. നമ്മൾ അതൊക്കെ വെച്ചിട്ടാണ് പിന്നെ ബ്രിഡ്ജ് ലോഞ്ച് ചെയ്തത്. ഹൗവർ ഇറ്റ് വാസ് വെരി, നമ്മുടെ ബ്രിഡ്ജിൻ്റെ സാധനങ്ങൾ അങ്ങോട്ട് എത്താൻ പാടായിരുന്നു. വർക്ക് ചെയ്യാൻ ഇറ്റ് വാസ് കണ്ടിന്യൂസ്ലി റെയിനിങ്, വാട്ടർ ലെവൽ വാസ് വെരി ഹൈ. കേരളത്തിൽ എവിടുന്നാണ് സാർ? എവിടെയാണ് സാർ? കിസാലിലാണ് പഠിച്ച് ബിടെക് ചെയ്ത്. എന്റെ വീട് ആലപ്പുഴയിലാണ്. അച്ഛനും അമ്മയും നാടെല്ലാം ആലപ്പുഴയിലാണ്. ഇപ്പോൾ ഇവിടേക്ക് എത്തിയത് എവിടുന്നാണ്? ഏത് എംഇജിഎൻ സെന്റർ ബാംഗ്ലൂരിൽ നിന്ന്. ഇങ്ങോട്ട് ബാംഗ്ലൂരിൽ സംഘം ഞങ്ങൾ ഇനിഷ്യലി വന്നത്, ഞാൻ 1 ഓഫീസറും ഒരു ജെസിയും 3 റാങ്ക്സും റെക്കിക്ക് വേണ്ടി. ഞങ്ങൾക്ക് 10 മണിക്ക് കിട്ടുന്നു, ഞങ്ങൾ 11 മണിക്ക് അവിടുന്ന് മൂവ് ആയി റെക്കിക്ക് വേണ്ടി ഇറങ്ങി. അതിന്റെ ഒപ്പം തന്നെ അവിടുന്ന് ബാക്കി പാർട്ടി വന്നു. ഏകദേശം ടോട്ടൽ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് 2 ഓഫീസറും 6 JCOs 148 അതർ റാങ്ക്സും, ഏകദേശം 150-160 അതർ റാങ്ക്സ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ എത്ര പേരാണ് പോകുന്നത്? നമ്പർ പോകുന്നതിന്റെ സ്ട്രെങ്ത്, നമ്മൾ ഈ പാലം ഇപ്പം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ കളക്ടറിന് ഹാൻഡ് ഓവർ ആയി. അപ്പൊ ഇപ്പൊ ഇത് ഇവരുടെ നമ്മുടെ സ്റ്റേറ്റിന് കൊടുത്തു കഴിഞ്ഞു. എന്നിരുന്നാലും അവിടെ കുറച്ച് വർക്കൊക്കെ ഉണ്ട്, അതിനുവേണ്ടി ബെയർ മിനിമം ഒരു സ്ട്രെങ്തിന്റെ ആവശ്യമുള്ളൂ. ഹവർ PWD എഞ്ചിനീയേഴ്സ് ആർ ലുക്കിംഗ് ആഫ്റ്റർ ദാറ്റ്. സോ വിൽ ബി ലീവിംഗ് അറൌണ്ട് ലൈക് 1 JCO 2 അതർ റാങ്ക്സ്. സ്മോൾ സ്ട്രെങ്ത് ഉള്ളി വിൽ ബി ദേർ ജസ്റ്റ് ടു ഗൈഡ് ദം ഇൻ കേസ് ഓഫ് ദേ ആർ ഹാവിംഗ് എനി ഡൗട്ട്സ് ഓർ എനിതിങ്. ദാറ്റ്സ് ഇറ്റ്. ഒരു പരിധി അല്ല, കുറച്ചധികം ആളുകൾ ഇവിടെ ഉണ്ടാകും. ഇത് തിരിച്ചധികം ബ്രിഡ്ജിന്റെ സംബന്ധിച്ചോളം അത്രയധികം വരത്തില്ല. ഇപ്പൊ അത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു. ദർ എഞ്ചിനീയേഴ്സ് ആർ കേപ്പബിൾ ഇനഫ് ടു ലുക്ക് ആഫ്റ്റർ ദാറ്റ്. ഹവർ സം ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് ഒബ്ലിക് ടെക്നിക്കൽ അഡ്വൈസ് ദാറ്റ് ഇസ് റിക്വയർഡ്, ഞങ്ങൾ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഞങ്ങളൊരു ചെറിയ ടീം, ഒരു സ്മോൾ 2 or 3 മാക്സിമം പീപ്പിൾ വിൽ ബി സ്റ്റേയിങ് ബാക്ക്. അപ്പൊ എന്തായാലും ആ പ്രതീക്ഷയുടെ പാലം പടുന്നതിന് ഒരിക്കൽ കൂടി കേരളത്തിന് ഒരു ഇവിടുത്തെ നാട്ടുകാർക്കും എല്ലാം നന്ദി പറയണം. വോളണ്ടിയേഴ്സും വണ്ടിയുടെ മാനേജ്മെന്റും എല്ലാം, ഇറ്റ് വാസ് എ ബിഗ് ഹെൽപ്പ് ഫ്രം ദ സിവിൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഫ്രം ദ വോളണ്ടിയേഴ്സ് ഓൾസോ. സോ കിഡോസ് ടു യു ഓൾ. താങ്ക് യു. ഇദ്ദേഹമായിരുന്നു ബെയ്ലി പാലം നിർമ്മിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച മേജർ, അദ്ദേഹം മലയാളി കൂടിയായ അനീഷ് മോഹൻ, അദ്ദേഹമാണ് നമ്മളോടിപ്പോൾ പ്രതികരിച്ചത്. ഇപ്പോഴും നടക്കുന്ന ഒരുപാട് ദൃശ്യങ്ങൾ, കാഴ്ചകൾ, കഥകളൊക്കെയും ദുരന്തമുഖത്ത് നിന്ന് നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളാർമലയിൽ ഉരുൾപൊട്ടിയ വിവരം പുറം ലോകത്തെ അറിയിച്ച നീതു ജോജോയുടെ തകർന്നടിഞ്ഞ വീടിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ കാഴ്ച ആരുടെയും കരളലിയിക്കും. 5 വയസ്സുകാരൻ പാപ്പുവിന്റെ കളിപ്പാട്ടങ്ങൾ, ചെളി പുരണ്ട വീട്ടുപകരണങ്ങൾ, എല്ലാത്തിനും മൂകസാക്ഷിയായി തിരുക്കുടുംബത്തിന്റെ രൂപങ്ങളും, അതുമാത്രമാണ് ഇനി ഇവിടെ ബാക്കി. മരണവെപ്രാളത്തോടെയുള്ള നീതുവിന്റെ സഹായ അഭ്യർത്ഥനയും ഭർത്താവും കുടുംബവും ചുറ്റുമുണ്ടായിരുന്ന 25-ലേറെ ആളുകളും അത്ഭുതകരമായി രക്ഷപ്പെട്ട് ഒരു കുന്നിൻ മുകളിലേക്ക് പോകുമ്പോൾ നീതു മാത്രം നിസ്സഹായയായി മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ച് ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി മാഞ്ഞുപോയതുമെല്ലാം കേരളം തേങ്ങലോടെയാണ് കേട്ടത്. ആ നീതു ജോജോയുടെ വീട്ടിന്റെ മുൻപിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പം നിങ്ങൾ എല്ലാരും എവിടെയുള്ളത്? ഇപ്പൊ
ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ്, പക്ഷെ അകത്തൊക്കെ വെള്ളാനും ആ താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു ഞങ്ങൾക്കറിയില്ല. നീതുവിന്റെ വീടിന്റെ ദയനീയമായ കാഴ്ച ഇപ്പോൾ ഇങ്ങനെയാണ്. ഈ വീട്ടിന്റെ പ്രവേശന കവാടം ഇതായിരുന്നു. അവിടേക്ക് വലിയ തടികളും വലിയ കല്ലുകളും ഒഴുകി വന്ന് ആ വീട്ടിന്റെ പ്രവേശന കവാടം അപ്പാടെ തകർന്ന നിലയാണ്. ഇപ്പോൾ ഈ വീടിന്റെ മുൻഭാഗത്തെ വാതിലിന്റെ മുമ്പിൽ ഇതാണ് കാഴ്ച. ഈ തകർന്നു കിടക്കുന്ന കൂട്ടത്തിൽ അവർ കിടന്നിരുന്ന മുറിയിലെ കട്ടിലിന്റെ ഭാഗങ്ങൾ കൂടിയുണ്ട്. അതിലും വേദനിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈ വീടിന്റെ ഉള്ളിലുണ്ട്. ഒരുപക്ഷെ ഈ ദുരന്തം വിധി എത്ര ക്രൂരമായാണ് ഈ കുടുംബത്തോട് പെരുമാറിയത് എന്നതിന് ഈ വീടിനുള്ളിലെ കാഴ്ചകൾ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ഇതൊരു കട്ടിലിന്റെ ബാക്കിയാണ്. ഇരുൾ തകർത്തെറിഞ്ഞ ഈ ഗ്രാമത്തിൽ അവശേഷിക്കുന്ന ഈ വീടിന്റെ ഏതാനും ഭാഗങ്ങളിൽ ഈ വീടിന്റെ കട്ടിലിന്റെ ഈ ഭാഗങ്ങൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നീട് വീടിനകത്തേക്ക് കയറുമ്പോൾ ലിവിംഗ് റൂമിലും ഡൈനിങ് റൂമിലും ഒക്കെ ബാക്കിയുള്ളത് ഈ അവശിഷ്ടങ്ങളും മൺകൂനയും മാത്രം. പ്രധാന കവാടത്തിന്റെ മുമ്പിൽ ഭിത്തിയിലായി നീതുവിന്റെ മകന്റെ ചിത്രം തേങ്ങുന്ന ഓർമ്മയായി. കുടുംബത്തിനും കേരളത്തിനും മുഴുവൻ തേങ്ങുന്ന ഓർമ്മയായി ഈ ചിത്രം ഇങ്ങനെ ഇപ്പോഴും ഈ ഭിത്തിയിൽ പതിച്ചിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തായി ഇവിടെ കലാപരമായി രണ്ടുപേരും നീതുവും ജോജോയും ആ കലാവാസനയുള്ള സംഗീതജ്ഞരായിരുന്നു. അവർ നിരവധി പരിപാടികളിൽ പങ്കെടുക്കുന്നവരായിരുന്നു. അതുമായി ബന്ധപ്പെട്ട അവരുടെ വയലിനടക്കം ആ മണ്ണിൽ പുതഞ്ഞ് മുകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തായി കുറേയേറെ ചിത്രങ്ങൾ. ഈ വീടിന്റെ ഉള്ളിൽ ബാക്കിയായിരിക്കുന്നത് തിരുക്കുടുംബത്തിന്റെ ഒരു രൂപം മാത്രമാണ്. ബാക്കിയെല്ലാം ഈ വീട്ടിലെ മറ്റ് ഉപകരണങ്ങളും വീട്ടിലെ മറ്റ് സാധനങ്ങളും അത് മുഴുവൻ ഇരുൾ കവർന്ന നിലയിലാണ്. സ്വാഭാവികമായി ഉരുളെടുത്ത ഈ വീടിന്റെ ഗതി അതുതന്നെയാണ്. ഈ നാട്ടിലെ നിരവധി വീടുകളിൽ പൂർണ്ണമായി തകർത്തെറിയുന്ന തരത്തിലേക്ക് വരെ ഈ ദുരന്തം കൊണ്ടുചെന്ന് എത്തിച്ചത്. 30 പേരടങ്ങുന്ന സംഘം ഈ വീടിന്റെ മുകളിലായിരുന്നു രക്ഷപ്പെടുന്നതിനു വേണ്ടി ഒത്തുകൂടിയത്. ആദ്യഘട്ടത്തിൽ ഉരുൾപൊട്ടലുണ്ടായി എന്ന വാർത്ത കേട്ട് ആ 30 പേരും അയൽപക്കങ്ങളിൽ നിന്നടക്കം ഈ വീട്ടിന്റെ സമീപത്തേക്കാണ് ഓടിയെത്തിയത്. അവർ അങ്ങനെ ഓടിയെത്തി ഈ വീടിന്റെ ഭാഗത്ത് രക്ഷപ്പെട്ടുവെന്ന് കരുതി നിൽക്കുമ്പോഴാണ് പുലർച്ചെ 2:30 വീണ്ടും ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അപ്പോൾ ഈ വീടിന്റെ പാതിഭാഗം വെള്ളത്തിൽ മുങ്ങുന്ന സ്ഥിതിയായി. പിന്നീട് പുലർച്ചെ 4 ഒരു തവണ കൂടി ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ചുരൽമല മേഖലയിൽ ഉണ്ടാകുന്നതോടെ ഈ ആളുകളെ മുഴുവൻ ആശങ്കയുടെ മുൾമുനയിലാഴ്ത്തി ഈ ഒരു പ്രദേശം മുഴുവൻ ഒലിച്ചു പോവുകയായിരുന്നു. ഒരുപക്ഷെ ആ ദുരന്തത്തിന്റെ ഭീകരമുഖം ഈ വീടിനെയും ഇതിന്റെ തൊട്ട് സമീപത്തുണ്ടായിരുന്ന അയൽവാസികളെയും എങ്ങനെയാണ് ബാധിച്ചത് എന്നതിന് കൃത്യമായി നീതുവിന്റെ ഈ വീട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ഇവിടമായിരുന്നു നീതു എന്നും ആ ഭക്ഷണം പാകം ചെയ്യുന്നതിനു വേണ്ടി കടന്നു വന്നിരുന്ന ഈ വീടിന്റെ അടുക്കള. ആ അടുക്കളയുടെയും അടുക്കളയിലെ മറ്റ് വസ്തുക്കളുടെയും ദയനീയമായ കാഴ്ച ഇപ്പോൾ ഇങ്ങനെയാണ്. ഇനി ഇവയൊന്നും കഴുകി വൃത്തിയാക്കാൻ ഇവിടെ നീതു എത്തില്ല. നീതുവിന്റെ വിങ്ങുന്ന ഓർമ്മകൾ തന്നെയാണ് ഈ വീട്ടിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. എന്നും കുഞ്ഞിനെ കളിപ്പിച്ചിരുന്ന, ഭർത്താവിനൊപ്പം ആ സ്നേഹം പങ്കിട്ടിരുന്ന, കുടുംബാംഗങ്ങൾക്കൊപ്പം ഒത്തുകൂടിയിരുന്ന ഈ വീട് ശോകമൂകമായി നീതുവിന്റെ വിങ്ങുന്ന ഓർമ്മകളിൽ നിറയുകയാണ്. നീതുവിന്റെ കുഞ്ഞ് കളിച്ചിരുന്ന കളിപ്പാട്ടങ്ങൾ അതുമിങ്ങനെ ചിതറിത്തെറിച്ച് കിടപ്പുണ്ട് ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി. ഇത് ഒരു കുടുംബത്തിന്റെ മാത്രം കാഴ്ചയല്ല. ഈ പ്രദേശങ്ങളിലെ എല്ലാ കുടുംബങ്ങളും എല്ലാ വീടുകളും ഇങ്ങനെ പൂർണ്ണമായും ഭാഗികമായുമൊക്കെ തകർന്ന നിലയിലാണ്. ഒരുപക്ഷെ പുനരധിവാസത്തിലൂടെ ആ ഈ കുടുംബങ്ങൾ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചു നൽകാൻ, പുതിയ വീടുകളിലേക്ക് അവരെ മാറ്റാനൊക്കെ നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞേക്കാം. പക്ഷേ വേർപാടിന്റെ നഷ്ടം അത് എങ്ങനെ നികത്താനാകുമെന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ല. ആ ദയനീയമായ കാഴ്ചകളാണ്, വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ് ചൂരൽമലയിൽ എങ്ങും നിറയുന്നതും. ക്യാമറമാൻ പ്രജിത് കോങ്ങോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. വയനാട് അതിജീവനത്തിന്റെ പാതയിലാണ്. അതിനായി ഒത്തൊരുമിച്ച് നിൽക്കുകയാണ് കേരളം. വയനാടിന്റെ അതിജീവനത്തിനായി സ്നേഹച്ചായക്കടയുമായി DYFI. കാസർഗോഡ് കാഞ്ഞങ്ങാട് നഗരത്തിലാണ് ചായക്കട തുടങ്ങിയത്. ചായയും പലഹാരവും കഴിച്ച് അവർക്കിഷ്ടമുള്ള തുക ബോക്സിൽ നിക്ഷേപിക്കാം. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ സർവ്വതും നഷ്ടപ്പെട്ടവരെ സഹായിക്കാനാണ് DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി സ്നേഹച്ചായക്കട ആരംഭിച്ചത്. ചായയും പലഹാരവും കഴിക്കുന്നവർക്ക് ഇഷ്ടമുള്ള തുക ബോക്സിൽ നിക്ഷേപിക്കാം. വയനാട്ടിൽ സർവ്വതും നഷ്ടപ്പെട്ട ജനങ്ങളെ സഹായിക്കുന്നവരായി DYFI ഹോസ്പിറ്റൽ നമ്മുടെ സംസ്ഥാനത്താകെ റീബിൽഡ് വയനാട് എന്ന ക്യാമ്പയിൻ ഏറ്റെടുത്തുകൊണ്ട്
നേരിട്ടുള്ള പണപ്പിരിവിലൂടെ അല്ലാതെ വൈവിധ്യപൂർണമായ പ്രവർത്തനത്തിലൂടെ പണം കണ്ടെത്തുകയാണ്. ആ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഇവിടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി നോക്കുന്നത്. കാഞ്ഞങ്ങാട് നഗരം ചായക്കട, അതിജീവനത്തിന്റെ ചായക്കട തുറന്നു പോകുന്നത്. സിനിമാ താരങ്ങളായ പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്ററും ഉണ്ണിരാജ് ചെറുവത്തൂരും ചേർന്ന് കട ഉദ്ഘാടനം ചെയ്തു. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ വയനാട്ടിലെ ജനങ്ങൾക്കായി നാട് ഒത്തുചേരുകയാണെന്ന് പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയനാട്ടിലുണ്ടായ ദുരന്തം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അഭിമുഖീകരിക്കാത്ത വലിയ ഒരു ദുരന്തമാണ്. ഈ ദുരന്തത്തെ നേരിടാൻ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്ക് മാനസികമായിട്ടുള്ള ഒരു വലിയ പിന്തുണ കൊടുക്കേണ്ടതായിരുന്നു. അതോടൊപ്പം തന്നെ പുനരധിവാസം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പൊ ആ പുനരധിവാസത്തിന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗം, അത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ, എല്ലാവരും ഒത്തുചേരുകയാണ്. അതിന് നമ്മുടെ ഒരു കൂട്ടായ്മ ഇവിടെ നടക്കുന്ന ഈ സ്നേഹച്ഛായ പരിപാടി എല്ലാവരും സഹകരിക്കണം എന്നാണ് വിനീതമായി അപേക്ഷിക്കേണ്ടത്. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി ജാൻവി ചായക്കടയിലെത്തി നാണയത്തുട്ടുകളുടെ ശേഖരം സംഘാടകർക്ക് കൈമാറി. ന്യൂസ് സിറ്റി കാസർഗോഡ്. വയനാട് ദുരന്തത്തിൽ കേന്ദ്രം ഉപജാപക സംഘത്തെ ഉപയോഗിച്ച് കേരളത്തിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് മന്ത്രി എം ബി രാജേഷ്. സഹായം അനുവദിക്കേണ്ട സമയത്ത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി അടക്കം ഉള്ളവർ സംസ്ഥാനത്തിനെതിരെ ഉന്നയിക്കുന്നത് എന്ന് അദ്ദേഹം വിമർശിക്കുന്നു. കേരളത്തിനെതിരെ പറയാൻ ശാസ്ത്രജ്ഞർ ആരും തയ്യാറാകാതിരുന്നതുകൊണ്ട് കേന്ദ്ര വനം മന്ത്രി തന്നെ കേരളത്തിനെതിരെ ആരോപണങ്ങളുമായി എത്തുകയായിരുന്നുവെന്നും എം ബി രാജേഷ് ന്യൂസ് 18 Q18 പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനം വരുമ്പോൾ ഇപ്പോൾ പ്രളയ സമയത്ത് ഹെലികോപ്റ്ററിൻ്റെ വാടക അടക്കം ചോദിച്ച വിഷയമുണ്ട്. യു എ ഇ അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം നിഷേധിച്ചു. അതൊക്കെ പറയുമ്പോൾ കൂടെ നിന്ന ജനമാണ്. പക്ഷെ ഇത്രയും വലിയ ഇതുവരെ ഇല്ലാത്തൊരു ഡിസാസ്റ്റർ വരുമ്പോൾ കേന്ദ്രം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ, അത് മറ്റൊരു തരത്തിൽ അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് ജനങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ? കേന്ദ്രത്തിൻ്റെ വിമർശനമാണെങ്കിൽ ചർച്ച ചെയ്യാം, പക്ഷെ ഉപജാപത്തിന് എങ്ങനെയാണ് ചർച്ച ചെയ്യാൻ പറ്റുക? എന്താണ് കേന്ദ്രം പറഞ്ഞ രണ്ട് കാര്യമാണ് കേന്ദ്രം പറഞ്ഞത്. ഒന്ന്, അമിത്ഷാ പറഞ്ഞ കാര്യം, മുന്നറിയിപ്പ് കൊടുത്തു, കേരളം അവഗണിച്ചു, കള്ളമായിരുന്നു എന്നുള്ളത്. ഞാൻ ഇതുവരെ വസ്തുതാവിരുദ്ധം എന്ന വാക്കേ പറഞ്ഞുള്ളൂ. യഥാർത്ഥത്തിൽ അതിനെ വിശേഷിപ്പിക്കേണ്ടത് എന്താ? എന്തായിരുന്നു, എന്താ വിശേഷിപ്പിക്കേണ്ടത്? കാരണം എന്തായിരുന്നു ഫോർകാസ്റ്റ്? എന്തായിരുന്നു IMD തന്ന ഫോർകാസ്റ്റ്? 48 മണിക്കൂറിൽ 115 മുതൽ 204 മില്ലിമീറ്റർ വരെ മഴ കിട്ടുമെന്നാണ് മുന്നറിയിപ്പ്. ഇതായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വ്യാജമായിട്ടുള്ള പ്രസ്താവനയാണ് പാർലമെന്റിൽ നടത്തിയത്. കൃത്യമായ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. കൃത്യമായ മുന്നറിയിപ്പായിരുന്നില്ല. ആ പറയുന്നതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശമുണ്ട്. അത് മരിച്ച മനുഷ്യരെ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പറയേണ്ട വർത്തമാനമാണോ എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ച ചോദ്യം. അല്ലാണ്ട് ഒരു ചർച്ചയും പാടില്ല എന്നൊന്നും ഞങ്ങളാരും പറഞ്ഞിട്ടില്ല. ഇതിലെന്താ ചർച്ച? അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ ഈ ലേഖനം എഴുതാൻ വാടകയ്ക്ക് ആളെ അന്വേഷിച്ച് നടന്നത്. ഭാഗ്യത്തിനൊരു വിദഗ്ധനെയും അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് ഭൂപേന്ദ്ര യാദവ് എന്ന മന്ത്രി സ്വയം വിദഗ്ധനായിട്ട് ചമഞ്ഞു. കാരണം വിവരമുള്ള ഒരാളെയും കിട്ടിയില്ല. എല്ലാവരും പറഞ്ഞു ഇതിന് ശാസ്ത്രീയമായിട്ടൊരു അടിത്തറയുമില്ല, ആധികാരികമായിട്ട് ഇങ്ങനെ പറയാനാവില്ല. കാരണം ഇതെന്തെങ്കിലും കുടിയേറ്റം കൊണ്ട് സംഭവിച്ചതാണെന്നോ അല്ലെങ്കിൽ മനുഷ്യപ്രവൃത്തി കൊണ്ട് സംഭവിച്ചതാണെന്നോ പറയാവുന്ന ആധികാരികമോ ശാസ്ത്രീയമോ ആയിട്ടുള്ള തെളിവുകളില്ല. പക്ഷെ ഇവരുണ്ടാക്കുക. റീബിൽഡ് വയനാടിൽ തൊഴിലിന് പ്രഥമ പരിഗണന നൽകുമെന്ന് മന്ത്രി എം ബി രാജേഷ്. കുടുംബശ്രീ വഴി അടിയന്തര പുനരുജ്ജീവനം നടപ്പിലാക്കും. കൃഷി ഉൾപ്പെടെയുള്ള തൊഴിൽ മേഖലകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പുനരധിവാസ പദ്ധതിയാണ് വയനാട്ടിൽ നടപ്പാക്കുകയെന്നും മന്ത്രി പറഞ്ഞു. ദുരന്ത ബാധിതരുമായി ചർച്ച നടത്തിയ ശേഷം അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുനരധിവാസ പദ്ധതിയുടെ രൂപരേഖ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ദുരന്തത്തിനിരയായവർക്കുള്ള ഒരു ഉപജീവന പദ്ധതിയാണ്, ലൈവ്ലിഹുഡ് പ്ലാൻ കുടുംബശ്രീ ആവിഷ്കരിക്കുകയാണ്. ആ ലൈവ്ലിഹുഡ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വലിനും സ്പെസിഫിക് ആയിട്ടുള്ള മൈക്രോ പ്ലാനാണ്. ഞാൻ ഓരോ ഇൻഡിവിജ്വലിൻ്റെയും അവസ്ഥ മനസ്സിലാക്കി സാഹചര്യങ്ങളും റിക്വയർമെൻറ്റ്സും മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ലൈവ്ലിഹുഡ് പ്ലാനാണ്. അങ്ങനെ ഒരു ലൈവ്ലിഹുഡ് പ്ലാൻ വലിയ തോതിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി
ചെറിയൊരു ക്ലാരിഫിക്കേഷൻ അതിലോ ചോദിച്ചോട്ടെ, അത് തൊഴിൽ കൊടുക്കുക എന്നുള്ളൊരു പ്രയോറിറ്റി അതിനകത്തുണ്ട്, പക്ഷെ അപ്പോഴും കുടുംബശ്രീ വഴിയുള്ള ലൈവ്ലിഹുഡ് എന്ന് പറയുമ്പോൾ അടിയന്തരമാണ് ഞാൻ പറഞ്ഞത്, മറ്റ് റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ടല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാമ്പുകളിൽ നിന്നൊക്കെ ആളുകൾ പുറത്തു വരുന്ന സമയത്തേക്ക് ഉള്ള ഒരു ഇമ്മീഡിയറ്റ് പ്ലാൻ ആണ് ഞങ്ങൾ ആലോചിച്ചത്. അതിലൊന്ന് കുടുംബശ്രീ വഴിയുള്ള ഈ വ്യക്തിഗതമായിട്ടുള്ള മൈക്രോ പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ ഉപജീവന പരിപാടി, പിന്നെ തൊഴിലുറപ്പ്. ഇപ്പോൾ 100 തൊഴിൽ ദിനമാണല്ലോ നിയമപ്രകാരം ലഭ്യമായിട്ടുള്ളത്. ഈ ഡിസാസ്റ്റർ ബാധിതമായിട്ടുള്ള ഈ പ്രദേശങ്ങളിൽ 180 തൊഴിൽ ദിനങ്ങൾ നൽകാനുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. പുത്തുമലയിലടക്കം പുനരധിവാസ പദ്ധതികളിലുണ്ടായ വീഴ്ചകൾ പരിശോധിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ്. പുനരധിവസിക്കപ്പെട്ടവരുടെ പരാതികൾ സർക്കാർ പൂർണ്ണമായി പരിഹരിക്കും. ആ പരാതികൾ കൂടി പരിഹരിച്ചുകൊണ്ടായിരിക്കും റീബിൽഡ് വയനാട് നടപ്പാക്കുകയെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതി തുടച്ചു നീക്കാനും പുനരധിവാസ പദ്ധതികളിൽ തുടർ മോണിറ്ററിംഗ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനും ഉന്നത തലത്തിൽ ഇടപെടൽ ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. ഇങ്ങനെയുള്ള ചില പുനരധിവാസ പദ്ധതികൾ വരുമ്പോൾ ഒരു തുടർ മോണിറ്ററിംഗ് അവിടെ ഫെയിൽ ആകുന്നുണ്ട് എന്ന് അതിന്റെ ഈ പറഞ്ഞ പരിമിതികളോ പരാതികളോ എല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും അത് ആവർത്തിക്കാത്ത തരത്തിൽ പഴുതടച്ചായിരിക്കും നടപ്പാക്കുക. നമ്മൾ ഓരോ അനുഭവത്തിൽ നിന്നും അതിന്റെ കുറവുകളിൽ നിന്നും പഠിച്ച് അത് തിരുത്തിക്കൊണ്ടല്ലേ അടുത്ത് ചെയ്യാം. ആ പഴയ പുനരധിവാസ പദ്ധതികളിലുള്ള പരാതികൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാവുമോ? അത്തരത്തിലുള്ള പരാതികൾ കൂടി കൂട്ടത്തിൽ ഗൗരവമായിട്ട് പരിഗണിക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കും. കേരളത്തിന് തനതായ കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനം നടപ്പാക്കുമെന്നും മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു. കുസാറ്റ് അടക്കമുള്ളവയുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് AI കാലാവസ്ഥാ മുന്നറിയിപ്പ് സംവിധാനത്തിലേക്ക് കടക്കാൻ കേരളം ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പം നമ്മൾ പ്രധാനമായിട്ട് ആശ്രയിക്കുന്നത് IMDA അതുപോലെ തന്നെ നമ്മുടെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവരൊക്കെ തരുന്ന മുന്നറിയിപ്പുകളെയാണ്. അതിന് പുറമെ നമുക്ക് പ്രാദേശികമായിട്ട് തന്നെ ഇത്തരം മുന്നറിയിപ്പുകൾ ലഭിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കിട്ടുന്ന വിവരങ്ങളെ ഡൗൺ സ്കെയിൽ ചെയ്ത് പ്രാദേശികമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ഇവിടെ തന്നെയുള്ള സർവകലാശാലകൾ, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ, അവരുടെയൊക്കെ അറിവിനെയും വൈദഗ്ധ്യത്തെയും ഗവേഷണങ്ങളെയും ഒക്കെ എങ്ങനെ ഇതിന് ഉപയോഗിക്കാം തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായിട്ടും കേരളത്തിന് ഭാവിയിൽ ആലോചിക്കേണ്ടി വരും. ഭാവിയിലല്ല, ഇപ്പോൾ തന്നെ ആലോചിക്കേണ്ടി വരും. ഇപ്പോൾ ക്യുസാറ്റൊക്കെ പോലുള്ള സർവകലാശാലകളുണ്ട്, ധാരാളം ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഈ വൈദഗ്ധ്യം, ഗവേഷണം ഇതെല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം, ഗവൺമെൻറിൻ്റെ പരിഗണനയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് മുഖ്യമന്ത്രി ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. കേരളത്തിന്റെ കാലാവസ്ഥാ മാറ്റം പരിഗണിച്ചുള്ള നയരൂപീകരണം സർക്കാരിന്റെ മനസ്സിലുണ്ടെന്നും മന്ത്രി എം ബി രാജേഷ് കൂട്ടിച്ചേർത്തു. നയരൂപീകരണം സർക്കാർ എടുക്കുമ്പോൾ അതിൽ കാലാവസ്ഥാ മാറ്റം പരിഗണിക്കുമോ എന്നുള്ളൊരു ചോദ്യം, പരിഗണിക്കുക എന്നുള്ള നിർദ്ദേശം പല ഭാഗത്തുനിന്ന്, അത് നടപ്പാകും? തീർച്ചയായിട്ടും കാലാവസ്ഥാ മാറ്റം എന്ന ഒരു വെല്ലുവിളിയെ പരിഗണിക്കാതെയോ അഭിസംബോധന ചെയ്യാതെയോ കേരളത്തിൽ ഇനി ഒരടി മുന്നോട്ട് പോകാനാവില്ല, ഒരു നയരൂപീകരണവും സാധ്യമാവുകയുമില്ല. ന്യൂസ് 18 Q18 ആയിരുന്നു മന്ത്രി എം ബി രാജേഷിന്റെ പ്രതികരണം. ഇപ്പോൾ അപർണ കുറുപ്പ് തന്നെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അപർണ, പ്രധാനപ്പെട്ട ഒട്ടനവധി വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹം ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനം അതിൽ റീബിൽഡ് വയനാട് തന്നെയാണ്. പുനരധിവാസ പദ്ധതിയിൽ സർക്കാർ ഏതൊക്കെ തലത്തിലാണ് ആലോചനകൾ നടത്തുന്നത്, ഈ പദ്ധതിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്, ഒപ്പം ഈ ഒരു ദുർഘട സമയത്ത് കേന്ദ്ര സർക്കാരിന്റെ നയം, കേന്ദ്രമന്ത്രിമാരുടെ ഭാഗത്തു നിന്നുണ്ടായ പല പ്രസ്താവനകളെയും അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ വിശദാംശം. ആര്യ പറഞ്ഞതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കേന്ദ്രമന്ത്രിമാർ നടത്തിയ വിമർശനത്തിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ അഭിപ്രായങ്ങളുടെ പ്രതികരണങ്ങളുടെ തുടർച്ചയായിട്ടാണ് മന്ത്രി എം ബി രാജേഷും രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സഹായിക്കേണ്ട സമയത്ത് കേന്ദ്രം സംസ്ഥാനത്തെ ദ്രോഹിക്കുകയാണ് എന്നുള്ള രൂക്ഷമായിട്ടുള്ളൊരു വിമർശനം മന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്നു. ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കള്ളമാണ്, തെറ്റായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ട കാര്യമാണ് മുന്നറിയിപ്പ് നൽകി എന്നതടക്കമുള്ള കാര്യം. അതിനുശേഷം ഒരു
ഉത്തേജാപക സംഘത്തെ വിനിയോഗിച്ചുകൊണ്ട് കേരളത്തിനെതിരെ ശാസ്ത്ര ലേഖനങ്ങൾ എഴുതാനുള്ള നീക്കത്തിലേക്ക് കേന്ദ്രം കടന്നു. പക്ഷേ ശാസ്ത്രജ്ഞരാരും അതിന് തയ്യാറായില്ല. അതുകൊണ്ട് നേരിട്ട് വനമന്ത്രി ഭൂപേന്ദ്ര യാദവ് തന്നെ വന്ന് സംസ്ഥാനത്തിന് കുറ്റം പറയുകയായിരുന്നു. അങ്ങനെ ഒരു നീക്കം ഇപ്പോഴും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നടക്കുകയാണ്. കൃത്യമായിട്ടുള്ള സഹായം കേരളത്തിന് ലഭിക്കുന്നുണ്ടോ, അതെങ്ങനെയാണ് ഒരു പുനരധിവാസ പദ്ധതിയിലേക്ക് കടക്കുക എന്ന് ചിന്തിക്കേണ്ട സമയത്ത് കേന്ദ്രം ആ രീതിയിലുള്ള ഒരു കോക്കസിനെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനത്തിനെ ദ്രോഹിക്കുകയാണ് എന്നുള്ള വളരെ രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോഴും മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതുപോലെ കേരളം പുനരധിവാസ പദ്ധതികളിലേക്ക് കടക്കുന്നു. അപ്പോൾ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പല നിർദ്ദേശങ്ങളുമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നടക്കം വന്നിരിക്കുന്നത് കസ്റ്റമൈസ്ഡ് പാക്കേജ് വേണം, 400-ലേറെ കുടുംബങ്ങൾ ഓരോ കുടുംബത്തെയും പ്രത്യേകമായി പരിഗണിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറയുമ്പോൾ അതനുസരിച്ച് തന്നെയാണ് ഒരു പാക്കേജ് നടപ്പാക്കാൻ പോകുന്നത്. റീബിൽഡ് വയനാട് എന്ന് പറയുന്ന ഒരു ടൗൺഷിപ്പ് സർക്കാർ വിഭാവനം ചെയ്യുന്നത് എന്ന് മന്ത്രി പറയുന്നു. അതിൽ ഏറ്റവും പ്രധാനം, നമ്മൾ ഇതുവരെ ഒക്കെ പുനരധിവാസ പദ്ധതികളിൽ ആദ്യ പരിഗണന പാർപ്പിടം എന്ന രീതിയിലാണ് കൊടുത്തിരുന്നതെങ്കിൽ, അത് വളരെ ജനറലൈസ് ചെയ്താണ് പറഞ്ഞിരുന്നെങ്കിൽ, അതിനപ്പുറത്തേക്ക് തൊഴിലിന് പ്രഥമ പരിഗണന നൽകുകയാണ് ഇത്തവണത്തെ പുനരധിവാസ പദ്ധതിയിലെന്ന് മന്ത്രി പറയുന്നു. അതായത് അടിയന്തരമായിട്ട് ഇമ്മീഡിയറ്റ് തൊഴിൽ നൽകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവർക്ക് നേരിട്ട് തൊഴിൽ നൽകുന്ന ഒരു പുനരുജ്ജീവന പദ്ധതിയിലേക്ക് കുടുംബശ്രീയുടെ ഇനിഷ്യേറ്റീവിൽ കടക്കുകയാണ്. അതൊരു താൽക്കാലിക പദ്ധതിയാണ്. കൃഷിയടക്കമുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതായത് മേഖല തിരിച്ചുകൊണ്ട്, താല്പര്യം തിരിച്ചുകൊണ്ട് എല്ലാവർക്കും, പറ്റാവുന്ന എല്ലാവർക്കും അടിയന്തരമായിട്ട് തൊഴിൽ നൽകുക എന്നൊരു കാര്യം സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നു. അതിനുശേഷം ശാശ്വതമായിട്ടുള്ള പുനരധിവാസ പദ്ധതിയിലേക്ക് വരുമ്പോൾ അതിന് ബാക്കി കാര്യങ്ങൾ ചിന്തിക്കും, അത് നടപ്പാക്കും. ഓരോ ദുരന്തബാധിതരെയും നേരിട്ട് കണ്ടുകൊണ്ട്, ഈ കുടുംബങ്ങളിലുള്ള എല്ലാവരെയും നേരിട്ട് കണ്ടുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു പദ്ധതിയിലേക്കാണ് സർക്കാർ കടക്കുക എന്ന് പറയുന്നു. അപ്പോൾ പലതരത്തിലുള്ള പരാതികൾ പുത്തുമലയിലടക്കം, കവളപ്പാറയിലടക്കം പുനരധിവാസ പദ്ധതികളിലെല്ലാം ഉയർന്നതാണ്. ആ പരാതികളെല്ലാം പരിശോധിക്കാൻ ഒരു റീമോണിറ്ററിംഗ് സംവിധാനത്തിലേക്ക് സർക്കാർ കടക്കുമെന്ന് പറയുന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. ആ കുടുംബങ്ങളെല്ലാം സംബന്ധിച്ചിടത്തോളം നമുക്ക് തന്നെ അറിയാം, നമ്മളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്, വർഷങ്ങളായിട്ട് പരിഹരിക്കാതെ കിടക്കുന്ന വിഷയങ്ങളുണ്ട്, അവരുടെ വീടുകളുടെ ചോർച്ചയടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാൻ ഇനിയുള്ള പുനരധിവാസ പദ്ധതികളിൽ ഒരു തുടർ മോണിറ്ററിംഗ് നടത്താനുള്ള കാര്യങ്ങൾ, അത് ഉദ്യോഗസ്ഥ തലത്തിൽ, ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ തന്നെയുള്ള അങ്ങനെ ഒരു തലത്തിൽ അത് നടപ്പാക്കും എന്ന് പറയുന്നു. ഒപ്പം ഇനി എല്ലാ പരിസ്ഥിതി വിദഗ്ധരും അല്ലെങ്കിൽ ശാസ്ത്രജ്ഞരും എല്ലാം ആശങ്കപ്പെടുന്നത് പോലെ ഇനി ഏത് തരത്തിലാണ് ഒരു കാലാവസ്ഥ, അത്രയും വൾണറബിൾ ആയിട്ടുള്ള കേരളത്തിന്റെ കാലാവസ്ഥയെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു നയരൂപീകരണത്തിലേക്ക് സർക്കാർ കടക്കുകയാണ് എന്ന് മന്ത്രി പറയുന്നു. പക്ഷേ കഴിഞ്ഞ തവണ മന്ത്രി പറഞ്ഞ പോലെ IMDA ജിയോളജിക്കൽ സർവേയുടെയും മുന്നറിയിപ്പുകൾ പാളി എന്നുള്ളൊരു ആരോപണം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ ഇനി അതിൽ കൂടുതൽ ആശ്രയിക്കാതെ ക്യുസാറ്റ് അടക്കമുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള ഒരു മുന്നറിയിപ്പ് സംവിധാനം, അത് കേരളം, വയനാട് മാത്രമല്ല കേരളമൊട്ടാകെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അത് AIയുടെ സഹായത്തോടുകൂടി ഒരു മുന്നറിയിപ്പ് സംവിധാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കുകയാണ് എന്ന് കൂടി മന്ത്രി MB രാജേഷ് പറഞ്ഞിരിക്കുന്നു. ആര്യ, തീർച്ചയായും അപർണ കുറിപ്പാണ് വിശദാംശങ്ങൾ നൽകി. ഭരണപക്ഷത്തിന് പിന്നാലെ പ്രതിപക്ഷവും കേന്ദ്രത്തിനെതിരെ രൂക്ഷമായ വിമർശനവുമായി രംഗത്തേക്ക് എത്തുകയാണ്. വയനാട്ടിൽ കേന്ദ്രം കാര്യമായി ഇടപെട്ടിട്ടില്ലെന്ന് വിമർശനവുമായ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സർക്കാർ പ്രത്യേക പാക്കേജ് അനുവദിക്കണം, കാലാവസ്ഥാ ശാസ്ത്രീയ സംവിധാനം കേരളത്തിൽ കാര്യക്ഷമമായി നടപ്പാക്കണമെന്നും VD സതീശൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച വയനാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശന ഷെഡ്യൂളായി. ശനിയാഴ്ച 11:20 പ്രധാനമന്ത്രി കണ്ണൂരിലെത്തുക. അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം വയനാട്ടിലേക്ക്, കൽപ്പറ്റയിലേക്ക് എത്തും. കൽപ്പറ്റയിൽ നടക്കുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്ന നരേന്ദ്രമോദി പിന്നീട് ദുരന്തബാധിത മേഖലകളിലേക്ക് പോകും. 3 മണിക്കൂറോളം പ്രധാനമന്ത്രി മേഖലയിൽ ചെലവഴിക്കും. വൈകിട്ട് കണ്ണൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് തിരികെ മടങ്ങും. വഖഫ് നിയമനത്തിൽ ഭേദഗതി കൊണ്ടുവരാനുള്ള ബിൽ അല്പസമയത്തിനകം പാർലമെന്റിൽ. ബിൽ അവതരിപ്പിക്കുന്നതിനെതിരെ കോൺഗ്രസ് MPമാരായ KC വേണുഗോപാലും ഹൈബി ഈഡനും ലോക്സഭയിൽ നോട്ടീസ് നൽകി. 2013 UPA സർക്കാരിന്റെ കാലത്ത് വഖഫ് നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി. വഖഫ് ബോർഡിന് കൊണ്ടുവന്ന അധിക അവകാശങ്ങൾ പുതിയ ഭേദഗതികളോടെ ഇല്ലാതാകും. രഞ്ജിത്ത് രാമചന്ദ്രൻ നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന പല അവകാശങ്ങളും, പ്രധാനപ്പെട്ട അവകാശങ്ങളെല്ലാം പാടെ ഇല്ലാതാക്കുന്ന ഭേദഗതിയാണ് വരാൻ പോകുന്നത്. പ്രതിഷേധം ഏതു തരത്തിലാണ്?
അരിയായതായാലും വഖഫ് ബോർഡുകൾ നിയന്ത്രിക്കുന്ന നിയമ ഭേദഗതി ബിൽ അവതരിപ്പിക്കാനായി ഇതിനകം തന്നെ അനുമതി തേടിക്കഴിഞ്ഞു കേന്ദ്രമന്ത്രി കിരൺ റിജിജു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ അതിരൂക്ഷമായ വിമർശനം. ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എതിർപ്പുണ്ട്. ഇപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ അടക്കം സംസാരിക്കുന്നുണ്ട് പാർലമെന്റിൽ. ലോക്സഭയിൽ അവിടെ ശക്തമായി, അതായത് മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ബില്ലാണ് ഇതെന്ന ആരോപണമാണ് സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇതിനിടയിലും ബില്ല് പാസ്സാക്കാനുള്ള എല്ലാ നീക്കങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. ദൂരവ്യാപകമായ ഒരുപാട് ഫലങ്ങൾ ഉളവാക്കുന്ന ഒരു ബില്ല് കൂടിയാണ് ഇത് എന്ന് കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. കാരണം ഈ 40 ഭേദഗതികൾ 2013 യു പി എ സർക്കാരിന്റെ കാലത്ത് വഖഫ് ബോർഡിന് നൽകിയ അധികാരങ്ങൾ ഏതാണ്ട് എല്ലാ തരത്തിലും വെട്ടിക്കുറയ്ക്കുന്ന ഏതാണ്ട് 40 ഭേദഗതികൾ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. വഖഫ് ഭൂമികൾ, വഖഫുമായി ബന്ധപ്പെട്ട ഇടപാടുകളെല്ലാം ഇനി കേന്ദ്ര സർക്കാരിന്റെ അടക്കം കർശന നിരീക്ഷണത്തിലായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തർക്കഭൂമികളും സർക്കാർ പരിശോധിക്കും എന്ന് ഈ ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ഏതാണ്ട് 9.4 ലക്ഷം ഏക്കർ വസ്തുവകകൾ വഖഫ് ബോർഡിന് കീഴിലുണ്ട് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. വഖഫ് കൗൺസിലുകളിലും സംസ്ഥാന വഖഫ് ബോർഡുകളിലും വനിതാ പ്രാതിനിധ്യം ഉറപ്പുവരുത്തും എന്ന അതിനിർണായകമായ ഒരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ട്. നമുക്കറിയാം 2013 യു പി എ സർക്കാരിന്റെ കാലത്താണ് വഖഫ് നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അവിടെ ഈ പറഞ്ഞ ജില്ലാ കളക്ടർമാർക്ക് ഇനിയും വഖഫ് സ്വത്തുക്കളുടെ വസ്തുവകകളുടെ മേൽ നിരീക്ഷണ അധികാരം കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതും മുസ്ലിം സംഘടനകളുടെ അടക്കം വലിയ എതിർപ്പ് മുന്നോട്ട് കൊണ്ടുവെക്കുന്ന ഒരു സംഗതി കൂടിയാണ് എന്നുകൂടി ചേർത്ത് വായിക്കണം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ പ്രേമേന്ദ്രൻ സംസാരിക്കുന്നുണ്ട് തത്സമയം. These are the grounds by which I am opposing the introduction of this bill. So the sole intention of the Waqf is for the better administration of Waqf properties. Waqf is a permanent dedication by any person or any move of any movable property or immovable property for any purpose of a recognized by the Muslim law, and it is considered as a pious, religious and charitable activity. It is absolutely a religious activity come within the purview of Article 26 of the Constitution. This is government is intruding into the religious freedom of a particular community, that too Muslim. And you are particularly targeting the community Muslim, sir. That is the real case by Mr. Sir. So, sir, coming to see, if you go through the legislation, it is very interesting if you go through the legislation. You are disempowering the Waqf board as well as the council, and to determine whether a property is a Waqf property or not, it is being declared by the collector or the government. And one or two seconds, and you are removing section 104, removing section 40 means there is no need of a Waqf board. The Waqf board become totally powerless. That means you are dismantling the system. So totally it is a dismantle of the system. So sir, it is absolutely against the principles of constitution, and also it is lacking bona fides also. And further I would like to quote ഇന്ത്യ പ്രേമചന്ദ്രൻ എം പി സംസാരിക്കുകയാണ്. ഈ വിഷയത്തിൽ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അതിലേക്ക് ഇറ്റ്സ് എ ക്ലിയർ വയലേഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ്സ് എ വയലേഷൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ് എൻഷ്രൈൻഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 25, ആർട്ടിക്കിൾ 26 ആൻഡ് ആർട്ടിക്കിൾ 30. സർ, ദിസ് ബിൽ ഈസ് ഇൽ മോട്ടിവേറ്റഡ്. സർ, യു ഹാവ് ഗോട്ട് ഡേർട്ടി അജണ്ട വിത്ത് യു ഇൻ ബ്രിംഗിങ് ദിസ്. സർ, ലീവ് ദിസ് bill is passed, the entire boxes system will be collapsed, sir. That is going to happen. Similarly, sir, various bodies, work board and work council, all these bodies will have no existence. They will not have any value, because all the powers vested with these bodies are captured by the government and hand over to the district collectors. It's a funny thing, sir. Similarly, sir, this will spoil this secular nature of this country. Yes. Muslims cannot donate to the Hindu system, and they cannot donate to work system. That is the restriction. Are you not ashamed of making this country in this way, sir? What is happening in this country? You have forbidden that kind of thing, sir. At the same time, this will jeopardize all the system. Now work about and council. If you go through that bill, sir, what is happening? They have no any power. All the powers are going to be vested with the collector. As per this act, collector is superior than the chairman of the work board, sir.
That is the system we can see in this, sir. Sir, the funny thing is not that, sir. Once this bill is passed, the evacuation of the encroached property will become impossible. That is the funny thing, sir. This bill says that once government is encroached in this, government building is situated in the workable land. Even after verifying, if that is clear, then also it cannot be evacuated. So in fact, sir, you are encouraging... വഖഫ് നിയമത്തിലെ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തുകയാണ് പ്രതിപക്ഷവും മുസ്ലിം സംഘടനകളും. മറ്റു വാർത്തകളിലേക്ക് കൂടി, വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ട്. ഭാര കൂടുതലിന്റെ പേരിൽ ഒളിമ്പിക്സിൽ നിന്ന് അയോഗ്യയാക്കിയതിനു പിന്നാലെ ഗുസ്തിയിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച വിനേഷ് ഫോഗട്ട്. ഗുസ്തി ജയിച്ചു, താൻ തോറ്റു എന്നാണ് വേദനയോടെയുള്ള വിനേഷിന്റെ പോസ്റ്റ്. നിങ്ങളുടെ സ്വപ്നവും തന്റെ ധൈര്യവും തകർന്നതായും വിനേഷ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അതിനിടെ വെള്ളി മെഡൽ പങ്കിടണമെന്നാവശ്യപ്പെട്ട് വിനേഷ് കായിക കാര്യങ്ങൾക്കുള്ള ആർബിട്രേഷൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. വിധി അല്പസമയത്തിനകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം വിനേഷ് ഫോഗട്ടിന്റെ അയോഗ്യതയിൽ രാജ്യസഭയിൽ പ്രതിപക്ഷം പ്രതിഷേധമുയർത്തി. വിഷയം ഉന്നയിക്കാൻ രാജ്യസഭാ ചെയർമാൻ അനുമതി നൽകാത്തതിനെ തുടർന്ന് ബഹളം ഉണ്ടായി. വിഷയം ഉന്നയിക്കാൻ ശ്രമിച്ച തൃണമൂൽ അംഗം ഡെറിക് ഒബ്രൈനോട് ചെയർമാൻ പൊട്ടിത്തെറിച്ചു. വിനേഷിന്റെ അയോഗ്യതയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് ആരെ എന്നറിയാൻ താൽപര്യമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ പറഞ്ഞു. ചെയർമാന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഏതു വേദിയിലും വിഷയം ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ സഭയെ അറിയിച്ചു. ഒളിമ്പിക്സ് പുരുഷ വിഭാഗം ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യയുടെ സുവർണ പ്രതീക്ഷയായ നീരജ് ചോപ്ര ഇന്നിറങ്ങുന്നു. നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനായ നീരജ് യോഗ്യതാ റൌണ്ടിൽ ഒന്നാമതായാണ് ഫൈനലിൽ എത്തിയത്. 89.34 ദൂരമാണ് യോഗ്യതാ റൌണ്ടിൽ നീരജ് കുറിച്ചത്. രാത്രി 11:55 ഫൈനൽ പോരാട്ടം. പശ്ചിമബംഗാൾ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ ബുദ്ധദേവ് ഭട്ടാചാര്യ അന്തരിച്ചു. കൊൽക്കത്തയിലായിരുന്നു അന്ത്യം. 80 വയസ്സായിരുന്നു. 34 വർഷത്തെ ഇടതുഭരണത്തിന് അന്ത്യം കുറിക്കുമ്പോൾ ബുദ്ധദേവ് ആയിരുന്നു മുഖ്യമന്ത്രി. ഇ ആർ രാഗേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഗേഷ്, ബുദ്ധദേവ് വിടവാങ്ങുമ്പോൾ ഇടതുപക്ഷത്തിന്റെ സമുന്നതനായ മുഖം, വിപ്ലവകാരി അദ്ദേഹത്തെ ഏത് തരത്തിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കാലത്തെ ഒക്കെ ഓർത്തെടുക്കണം നമ്മൾ ഈ ഘട്ടത്തിൽ. ആര്യ, ഇന്ന് രാവിലെ 8:20 ഇന്ത്യയിലെ തലമുതിർന്ന സി പി എം നേതാവായ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ അന്ത്യം കൊൽക്കത്തയിലെ വീട്ടിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് സലീം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഏതായാലും നാളെയാണ് സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കൊൽക്കത്തയിലെ പാർട്ടി ഓഫീസിൽ, പാർട്ടി ആസ്ഥാനത്ത് മൃതദേഹം പുതുർച്ച വയ്ക്കും. നാളെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ മൃതദേഹം ഏതായാലും മെഡിക്കൽ കോളേജിന് വിട്ടു നൽകാനുള്ള തീരുമാനമാണിപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് എന്ന് പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും ലാളിത്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മുഖമുദ്ര, ലളിതമായ ജീവിതം. പ്രത്യേകിച്ച് ഏറെ ചെറുപ്പത്തിൽ തന്നെ സി പി എമ്മിലൂടെ തന്നെ അദ്ദേഹം പൊതുരംഗത്ത് പ്രവേശിച്ചാണ്. യുവജന പ്രസ്ഥാനത്തിലൂടെ, പ്രത്യേകിച്ച് DYFI രൂപീകരിച്ചപ്പോൾ, 1980 DYFI രൂപീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യ ദേശീയ സെക്രട്ടറി ആയിരുന്നു ആ ബുദ്ധദേവ് ഭട്ടാചാര്യ. അന്ന് ആ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലവിലെ LDF കൺവീനറായ EP ജയരാജനായിരുന്നു. അങ്ങനെ DYFIയുടെ രൂപീകരണത്തിൽ അതിൻ്റെ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തി കൂടിയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ. 27 വയസ്സിൽ MLA ആകുന്നു. പിന്നീട് പല കാലങ്ങളിലായി വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. ഏതാണ്ട് ജ്യോതി ബസുവിൻ്റെ ഭരണം നടക്കുന്നത് 77 മുതൽ 2000 വരെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നത്. ഈ കാലയളവിൽ അദ്ദേഹം വാർത്താവിതരണ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 96 മുതൽ 99 വരെയുള്ള കാലയളവിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു. 2000 അദ്ദേഹം നവംബറിലാണ് ജ്യോതി ബസു അനാരോഗ്യത്തെ തുടർന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറുമ്പോഴാണ്
അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുന്നത്. അദ്ദേഹത്തിൻ്റെ 11 വർഷക്കാലത്തെ മുഖ്യമന്ത്രി കാലഘട്ടത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. പ്രത്യേകിച്ച് 2000-ൽ അദ്ദേഹം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് മുഖ്യമന്ത്രി പദവിയിലെത്തിയത്. തുടർന്ന് 2001 വീണ്ടും മുഖ്യമന്ത്രി പദത്തിൽ വലിയ ഭൂരിപക്ഷത്തോടു കൂടി തന്നെ അധികാരത്തിൽ വരുന്നു. ആ ഒരു കാലഘട്ടം 2006 വരെയുള്ള കാലഘട്ടം ബംഗാളിനെ സംബന്ധിച്ച് വലിയ വികസനത്തിൻ്റെ കാലഘട്ടമായിരുന്നു. പ്രത്യേകിച്ച് വലിയ വ്യവസായ ശാലകൾ, വ്യവസായ സംരംഭങ്ങളൊക്കെ തന്നെ ബംഗാളിലേക്ക് വരുന്നു. പലരും ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിച്ച ഘട്ടം കൂടിയായിരുന്നു. അതിൻ്റെ ഒരു റിസൾട്ടായി പിന്നീട് 2006 തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നു. ആകെയുള്ള 235 സീറ്റിൽ 199 വിജയിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി. പക്ഷേ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളുടെ വിയോഗം പിന്നീടുള്ള കാലഘട്ടത്തിൽ അതും ഒരു നിർണായക വഴിത്തിരിവായിരുന്നു. അതായത് ഇക്കാലയളവിൽ ബംഗാളിലെ CPM സംസ്ഥാന സെക്രട്ടറി വിയോഗം, പ്രത്യേകിച്ച് അതിനുശേഷം ഹർകിഷൻ സുർജിത്ത് 2005 ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയുന്നു. ഇങ്ങനെ ഈ രണ്ട് വിയോഗങ്ങളും ഒരുപക്ഷെ ബംഗാൾ രാഷ്ട്രീയത്തിൽ CPM രാഷ്ട്രീയത്തിൽ വഴിത്തിരിവായി. കാരണം പിന്നീട് അങ്ങോട്ടുള്ള 2006 മുതൽ 2011 വരെയുള്ള കാലഘട്ടത്തിലാണ് നന്ദിഗ്രാം, സിംഗൂർ പോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നതും CPM പ്രത്യേകിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അവിടെ വലിയ തിരിച്ചടി ഏൽക്കുന്നതും 2011 അവിടെ മമതാ ബാനർജി അധികാരം പിടിക്കുന്നു. അതിനുശേഷമുള്ള ഇങ്ങോട്ടുള്ള ഇപ്പോഴുള്ള ഈ കാലഘട്ടം എടുത്തു കഴിഞ്ഞാൽ ഈ 13 വർഷത്തിനിടയിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്ന കാലഘട്ടമാണ് കണ്ടുപോകുന്നത്. ഏതായാലും CPM സംബന്ധിച്ച് വലിയൊരു വിയോഗം തന്നെയാണ് ബുദ്ധദേവിന്റെ വിയോഗത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വിയോഗത്തിൽ അനുശോചിച്ച CPM നേതാക്കൾ പാർട്ടിയോടും പശ്ചിമബംഗാളിനോടുമുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണം, മുന്നോട്ട് നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് തുടങ്ങിയവ എക്കാലവും വഴികാട്ടിയാകുമെന്ന് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അനുസ്മരിച്ചു. ബംഗാളിനെ പുതിയ നാടാക്കി രൂപീകരിച്ചതായും വിപ്ലവകാരിയാണ് നഷ്ടപ്പെട്ടതെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അനുശോചിച്ചു. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ വിയോഗത്തിൽ അഗാധമായ ദുഃഖമെന്ന പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി CPM നേതൃത്വത്തോടും പാർട്ടി പ്രവർത്തകരോടും അനുശോചനം അറിയിക്കുന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതി നൽകുമെന്നും മമതാ ബാനർജി പ്രതികരിച്ചു. വ്യാപക പ്രതിഷേധങ്ങൾക്കിടയിൽ ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ ഇന്ന് അധികാരമേൽക്കും. 15 അംഗങ്ങളാകും ഉപദേശക കൌൺസിലിൽ ഉണ്ടാവുക. രാത്രി 8 സത്യപ്രതിജ്ഞ. ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഷംന, പുതിയ സർക്കാർ അധികാരത്തിലേക്ക് കയറുകയാണ്, എങ്ങനെയാണ് വിശദാംശങ്ങൾ? അര്യ, ഇന്ന് 8 സത്യപ്രതിജ്ഞ. ഈ വൈകിട്ട് ഉച്ചയ്ക്ക് 2:30 തന്നെ ധാക്കയിൽ മുഹമ്മദ് യൂനുസ് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം 8 രാത്രി 8 സത്യപ്രതിജ്ഞ. ഒപ്പം തന്നെ 15 അംഗങ്ങൾ ഉപദേശക സമിതിയിൽ 15 അംഗങ്ങളാണുള്ളത്, അവരും സത്യപ്രതിജ്ഞ ചെയ്യും. എന്തായാലും നിലവിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോഴും തുടരുക തന്നെയാണ്. പ്രതിഷേധങ്ങൾ നടത്തരുത്, അക്രമാസക്തരാകരുതെന്ന് മുഹമ്മദ് യൂനുസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ എത്തി മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ സർക്കാർ രൂപീകരിക്കണമെന്ന് ഈ പ്രക്ഷോഭക്കാരുടെ തന്നെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇനി ഈ പ്രക്ഷോഭങ്ങൾക്ക് അയവുണ്ടാവുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. അതേസമയം ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ബന്ധം ഇത്ര നല്ല രീതിയിൽ നിലനിന്നിരുന്നത് തീർച്ചയായും ഹസീനയുടെ ഭരണത്തിലുള്ളത് കൊണ്ട് തന്നെയായിരുന്നു. അത് ഇനി മുഹമ്മദ് യൂനുസിലോട്ട് ഭരണം എത്തുമ്പോൾ, ഇടക്കാല സർക്കാരാണെങ്കിൽ പോലും ആ ഭരണം വരുമ്പോൾ ഇന്ത്യയുമായി ബംഗ്ലാദേശിൻ്റെ ഒരു ബന്ധം എങ്ങനെയായിരിക്കുമെന്നത് വലിയ ആശങ്കയുള്ള കാര്യമാണ്. മാത്രവുമല്ല, ഈ ഇടക്കാല സർക്കാരിന് ശേഷം ആരായിരിക്കും പിന്നീട് അധികാരത്തിൽ വരിക എന്നുള്ളതും ചോദ്യമാണ്. ഈ ഇടക്കാല സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല, അല്ലെങ്കിൽ പിന്നീട് അതിലോട്ട് വരില്ല, അധികാരത്തിലോട്ട് വരില്ല എന്നതടക്കം യൂനുസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്നാൽ കൃത്യമായ അതിലൊരു വ്യക്തതയൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ഇടക്കാല സർക്കാർ രൂപീകരണം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്നത് വലിയ ആശങ്കയാണ്. നിലവിൽ ഹസീന ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുകയാണ്. തിങ്കളാഴ്ച ഹസീന രാജ്യം വിട്ടത്, ബംഗ്ലാദേശ് വിട്ടതോടുകൂടി തന്നെയായിരുന്നു ഈ ഇടക്കാല സർക്കാർ രൂപീകരിച്ചതും. അതിനുശേഷം ഇന്ന് പാരീസിലായിരുന്നു യൂനുസ് ഉണ്ടായിരുന്നത്, മെഡിക്കൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു പോയത്. അതിനുശേഷം ഇന്നാണ് തിരികെ എത്തുന്നത്. 8 സത്യപ്രതിജ്ഞ. ആര്യ, ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന ഹർജി തള്ളിയ ഹൈക്കോടതി നജീബ് കാന്തപുരത്തിന്റെ വിജയം ശരിവച്ചു. 348 സ്പെഷ്യൽ തപാൽ വോട്ടുകൾ അസാധുവാക്കിയ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ നടപടി ചോദ്യം ചെയ്ത ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി KPA മുസ്തഫ സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്.
പൊതുപ്രവർത്തന രംഗത്ത് എത്രത്തോളം ആത്മാർത്ഥത പുലർത്തുന്നോ അത്രത്തോളം സത്യം ജയിക്കുമെന്ന് അരക്കിട്ടുറപ്പിക്കുന്ന വിധിയാണ് പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഉണ്ടായതെന്ന് നജീബ് കാന്തപുരം എംഎൽഎ പ്രതികരിച്ചു. കേസിന്റെ ഓരോ ഘട്ടത്തിലും ആത്മവിശ്വാസം ഒട്ടും ചോരാതെയാണ് താൻ നിന്നത്. ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് ഉറപ്പുണ്ടായിരുന്നുവെന്നും നജീബ് കാന്തപുരം പറഞ്ഞു. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂലമായി വിധി വന്നതോടെ പ്രതികരണവുമായി മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നു. സത്യവും ജനാധിപത്യവും വിജയിച്ചെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഹൈക്കോടതി വിധി നജീബ് കാന്തപുരത്തിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണെന്നും തങ്ങൾ പറഞ്ഞു. പാലക്കാട് വീണ്ടും കർഷക ആത്മഹത്യ. നെന്മാറ ഇടിയംപൊറ്റ സ്വദേശി സോമനാണ് മരിച്ചത്. മരണക്കുറിപ്പ് എഴുതി വെച്ചായിരുന്നു ആത്മഹത്യ. കൃഷി നശിച്ചതായും വായ്പാ തിരിച്ചടവ് മുടങ്ങിയെന്നും കുറിപ്പിൽ പറയുന്നുണ്ട്. സ്വന്തം ഭൂമിയിലും പാട്ടത്തിനെടുത്തും നെൽകൃഷിയായിരുന്നു സോമൻ ചെയ്തു വന്നിരുന്നത്. കൊല്ലത്ത് കാറിടിച്ച് സൈക്കിൾ യാത്രക്കാരൻ മരിച്ച സംഭവം കൊലപാതകമെന്ന് കണ്ടെത്തൽ. BSNL റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ സി പാപ്പച്ചനാണ് May 26 മരിച്ചത്. പാപ്പച്ചന്റെ ബാങ്ക് നിക്ഷേപം തട്ടിയെടുക്കാൻ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജരായ യുവതിയും കൂട്ടാളികളും ചേർന്ന് കാറിടിപ്പിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. പ്രതികളായ 5 പേർ പോലീസ് കസ്റ്റഡിയിലാണ്. വിനീഷ് കൊട്ടാരക്കരയുടെ റിപ്പോർട്ട്. BSNL ഉന്നത തസ്തികയിലിരുന്ന് വിരമിച്ച പാപ്പച്ചന്റെ മരണമാണ് ഇപ്പോൾ കൊലപാതകമെന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ May 23 ഈ കേസിനാസ്പദമായ സംഭവമുണ്ടായത്. സൈക്കിൾ യാത്ര ചെയ്തിരുന്ന പാപ്പച്ചനെ വാഗണർ കാർ ഇടിച്ചു തെറിപ്പിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. അസ്വാഭാവിക മരണത്തിനായിരുന്നു പോലീസ് കേസെടുത്തിരുന്നത്. കാരണം മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പോലീസ് കേസെടുത്ത് ആദ്യം അങ്ങനെ ഈ പോലീസ് കേസ് പൂർണ്ണമായും ക്ലോസ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് കേസ് വീണ്ടും അന്വേഷിക്കാനുണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് പോലീസിനെ കൊണ്ടെത്തിച്ചത്. അങ്ങനെ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു. ഏകദേശം 100 പരം CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചത്. സാഹചര്യ തെളിവുകളെല്ലാം തന്നെ കൃത്യമായി പരിശോധിച്ചു. അങ്ങനെയാണ് ഈ വാഗണർ കാറിൻ്റെ ഉടമയെ തേടി പോലീസ് എത്തുന്നത്. വാഗണർ കാറിന്റെ ഉടമയിൽ നിന്ന് കിട്ടിയ ചില നിർണായക വിവരങ്ങളാണ് ഇത് കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പോലീസിന് സഹായകരമായത്. അന്നേ ദിവസം വാടകയ്ക്കെടുത്തത് അനുമോൻ എന്ന ഒരു വ്യക്തിയായിരുന്നു. അനുമോന്റെ ക്രിമിനൽ പശ്ചാത്തലം കൃത്യമായി മനസ്സിലാക്കിയ പോലീസ് അനുമോനെ തേടി പോലീസ് എത്തുന്നു. അങ്ങനെ അനുമോനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. അപ്പോൾ അനുമോനോട് ആദ്യം ചോദിച്ചപ്പോൾ അനുമോൻ ഈ ഒരു ഇതെല്ലാം തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. തനിക്ക് വാഹനം ഓടിക്കാൻ പോലും അറിയില്ല എന്നാണ് അനുമോൻ പോലീസിന് ആദ്യം മൊഴി നൽകിയത്. പക്ഷേ ഇതൊന്നും തന്നെ പോലീസ് മുഖവിലേക്ക് എടുത്തിരുന്നില്ല. കാരണം അനുമോന് വിദേശ രാജ്യങ്ങളിലടക്കം വാഹനം ഓടിക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന് പോലീസ് മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ അനുമോനെ കൃത്യമായി വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ കൊലപാതകത്തിന്റെ ചുരുൾ കൃത്യമായി തന്നെ അഴിയുന്നത്. കൊല്ലത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ 2 വ്യക്തികളാണ് തനിക്ക് കൊട്ടേഷൻ നൽകിയത് എന്ന് പോലീസിന് അനുമോൻ മൊഴി നൽകുന്നു. അതിന്റെ കാരണം തിരക്കിയപ്പോഴാണ് പോലീസിന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞത്. ജീവനക്കാരായ അനൂപ്, സരിത എന്നീ 2 പേരിലേക്കും പോലീസ് അന്വേഷണം എത്തുന്നു. കാരണം ഈ പാപ്പച്ചന് ഭീമമായ തുക ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഏകദേശം 80 ലക്ഷം രൂപയോളമാണ് പാപ്പച്ചന്റെ അക്കൗണ്ടിൽ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നത്. ഇതിൽ നിന്നും 40 ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുത്തു എന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് പാപ്പച്ചൻ ഇത് മനസ്സിലാക്കിയിരുന്നു. ഈ സരിതയുമായും അനൂപുമായും പാപ്പച്ചൻ തർക്കം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പാപ്പച്ചനെ ആശ്രാമം മൈതാനത്തേക്ക് വിളിച്ചു വരുത്തിയതെന്നും പോലീസ് ഇവരിലൂടെ കണ്ടെത്തി. അങ്ങനെ ഈ അനൂപിനെയും സരിതയെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ വിശദമായ ചോദ്യം ചെയ്യൽ കൊലപാതകം എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് 5 പേരാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ ഉള്ളത്. ഇതിൽ 40 ലക്ഷം രൂപയോളം ഇവർ തട്ടിയെടുക്കുകയും ചെയ്തു. അതുപോലെ തന്നെ കൊട്ടേഷൻ ഏറ്റെടുത്ത ഈ അനുമോന്റെ അക്കൗണ്ടിലേക്ക് ഭീമമായ തുക ഇവർ ഈ 2 പേരും ട്രാൻസ്ഫർ ചെയ്തതായിട്ടുള്ള തെളിവുകളും പോലീസിന് ലഭിച്ചു. ഏകദേശം 19 ലക്ഷം രൂപയോളമാണ് ഇവർ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തിരുന്നത്. ഇതിൽ 2 ലക്ഷം രൂപയിൽ പരം ആദ്യം അഡ്വാൻസ് നൽകുകയും ബാക്കി തുക ട്രാൻസ്ഫർ ചെയ്തതായിട്ടുള്ള കൃത്യമായ വിവരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ആശ്രമം പോലീസാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഉടൻ തന്നെ ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,350 രൂപ, പവന് 50,800 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,255 രൂപ, പവന് 42,040 രൂപ. വെള്ളി ഗ്രാമിന് 87 രൂപ, കിലോഗ്രാമിന് 87,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
ഇന്ത്യൻ വാഹന രംഗത്തിന് അഭിമാനകരമായ ഒരു കാര്യത്തിലേക്കാണ് ഇനി പോകുന്നത്. വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലായി 5 കോടിയിലേറെ സബ്സ്ക്രൈബർമാരുള്ള ലോകത്തെ ഏറ്റവും പ്രമുഖ ഓട്ടോ റിവ്യൂവർ സൂപ്പർ കാർ ബ്ലോണ്ടി എന്ന അലക്സ് ഹിർഷി ഇതാദ്യമായ ഒരു ഇന്ത്യൻ ബ്രാൻഡിനെ വിലയിരുത്തുകയാണ്. അൾട്രാ ഫാസ്റ്റ് മെയ്ഡ് ഇൻ ഇന്ത്യ മോട്ടോർ സൈക്കിൾ ദ അൾട്രാ വയലറ്റ് F77 Mach 2 എന്ന EV ബൈക്കിനാണ് ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഒരു എയർ സ്ട്രിപ്പിൽ ജെറ്റിനെ പോലെ കുതിക്കുന്ന ഈ ബൈക്കിന്റെ കാഴ്ച ഓരോ ഇന്ത്യക്കാരനും വാഹനപ്രേമിക്കും അഭിമാനം പകരുന്നതാണ്. This right here is the brand new ultraviolet F77 Mach 2 EV motorbike. It's been designed and manufactured in India. So you've got the flags here. You can see one down the side. You can see one here on the handlebars. This bike actually took 5 years of research and development by, what I said before, aerospace and aviation engineers. So it has a super sleek aerodynamic design. It's super quick, super powerful, but not only that. Listen to this. This bike right here can haul up to 15,000 kilograms. That is 70 times its own weight. This bike comes with its own ultraviolet app. You can control all of these modes from the app. Ballistic, glide, combat. Now, when it comes to charging, there are 2 different fast charging solutions available. The Boost Charger, which can charge from 20 to 80% in under 2 hours, and the Supernova, a faster solution that can charge from 20 to 80% in just under an hour. In terms of range, they can go for 323 kilometers, which is pretty insane for an EV motorbike. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ്. നമസ്കാരം. കുടി എന്നതിന്റെ പേരിൽ അവർക്ക് പുറത്തു പോകേണ്ടി വരും.